നമസ്കാരം, പാരസ് ടീസ് ബഡ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അമ്മയിൽ നിന്ന് മകളിലേക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന രോഗങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് അമ്മയ്ക്ക് ഈ രോഗങ്ങൾ ഉണ്ടെങ്കിൽ മകൾക്കും അത് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും പാരമ്പര്യമായിട്ട് കിട്ടുന്ന അസുഖങ്ങളാണ് നമുക്ക്. ചില രോഗങ്ങളെ കുറിച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതെനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്, ഇതെൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ. ജനിതക ശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചില്ലറയല്ല. നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ജനിതക ശാസ്ത്രം വളരെയധികം പ്രാധാന്യം വഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ടുണ്ടാവുന്ന രോഗങ്ങളും ചില്ലറയല്ല. പെൺമക്കളുടെ ആർത്തവ സമയം വരെ അമ്മയുടെ ആർത്തവ സമയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എല്ലാവർക്കും അല്ല, പക്ഷെ ഭൂരിഭാഗം ആളുകൾക്കും. ഒന്നെന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണ്. നമ്മൾ അമ്മമാർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ പെൺമക്കൾക്ക് അതുണ്ടാവാനുള്ള സാധ്യത 20% കൂടുതലാണ്. ഇനി അടുത്തത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. നമ്മുടെ അമ്മയ്ക്കുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് വരാനുള്ള സാധ്യത വളരെയേറെയാണ്. അത് മാത്രമല്ല, നമ്മുടെ അടുത്ത റിലേറ്റീവ് അതായത് അമ്മയുടെ സഹോദരിക്കോ അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരിക്കോ ഒക്കെ ഈ പറഞ്ഞ അവസ്ഥയുണ്ടെങ്കിലും നമ്മളിലേക്ക് അത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 40 വയസ്സിന് ശേഷം മാമോഗ്രാം ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ബ്രസ്റ്റിന് വരുന്ന ചെറിയ വ്യത്യാസം വരെ ഇങ്ങനെയുള്ളവർ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് അൽഷിമേഴ്സ് അല്ലെങ്കിൽ മറവി രോഗം. നമ്മുടെ അമ്മയിലുണ്ടെങ്കിൽ 30% മക്കളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം, ഭക്ഷണക്രമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണം. അതേപോലെ തന്നെ എന്തെങ്കിലും നമുക്കിതിൻ്റെ സൂചന ലഭിക്കുന്നുവെങ്കിൽ, നമുക്ക് പാരമ്പര്യമായിട്ട് ഇതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ തന്നെ ചികിത്സാ സഹായം നേടേണ്ടതും അത്യാവശ്യമാണ്. അടുത്തതെന്ന് പറയുന്നത് മാനസിക സമ്മർദ്ദമാണ്. അമ്മയ്ക്കുണ്ടെങ്കിൽ അത് കുട്ടിയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് പെൺമക്കളിലേക്ക്. 20% ആണ് ഇതിനുള്ള സാധ്യത ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡിപ്രഷനുള്ള അമ്മമാരുടെ മക്കളാണെങ്കിലും അല്ലെങ്കിൽ ഒത്തിരി അധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന അമ്മമാരുടെ മക്കളാണ് നിങ്ങളെങ്കിലും അതില്ലാതിരിക്കുന്നതിന് നിങ്ങൾ പ്രത്യേകം നോക്കുക. യോഗയും ധ്യാനവും മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ടിരിക്കുക. മാനസിക സമ്മർദ്ദം നിങ്ങൾക്ക് വരുന്നു, അത് കൂടിക്കൂടി വരികയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, കൗൺസിലിങ്ങിന് വേണമെങ്കിൽ വിധേയമാകാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡോക്ടറുമായിട്ട് സംസാരിച്ച് മുന്നോട്ടേക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മൈഗ്രെയിൻ ആണ് കേട്ടോ അടുത്തത്. മൈഗ്രെയിൻ ഉള്ള അമ്മയുടെ കുട്ടികൾക്ക് 70 മുതൽ 80% പാരമ്പര്യമായിട്ട് ഇത് കിട്ടാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മുടെ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ നമ്മളിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അടുത്തത് ആർത്തവ വിരാമമാണ്. അതായത് നമ്മുടെ അമ്മയ്ക്ക് വളരെ നേരത്തെ ആർത്തവ വിരാമം സംഭവിച്ചുവെങ്കിൽ മക്കൾക്കും അതുപോലെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സാധാരണക്ക് ഇതിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെയാണ് ആർത്തവ വിരാമം സംഭവിക്കുന്നത്. ചില ആളുകളുടെ 45 വയസ്സോ 40 വയസ്സോ ഒക്കെ ആകുമ്പോഴത്തേക്കും വിരാമം സംഭവിക്കുന്നവരുണ്ട്. അതിക്ക് മുൻപും മെനോപ്പോസ് ആവുന്നവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് കൂടെ വരാനുള്ള സാധ്യത 50 മുതൽ 80% വരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരം രോഗാവസ്ഥകളൊക്കെ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കിട്ടാതിരിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യക്രമങ്ങൾ നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതശൈലി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെയൊക്കെ ഇതില്ലാതിരിക്കുന്നതിന് സഹായകരമാകും. അതേപോലെ തന്നെ എന്തെങ്കിലും സിംപ്റ്റംസ് ഒക്കെ കാണുകയാണെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ ചികിത്സ നേടുകയാണെങ്കിലും ഒരു പരിധി വരെയൊക്കെ നമുക്കിതിനെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ എന്നാൽ ഈ വീഡിയോയിലൂടെ നല്ലൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് തന്നെ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ താങ്ക് യു.